അമ്മയ്ക്ക് അറിയായിരുന്നോ പണ്ട് അച്ഛൻ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന്? ഒരിക്കലുമില്ല. എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ മനുഷ്യനെ വിവാഹം കഴിക്കില്ലായിരുന്നു. നാട്ടിൽ മുഴുവൻ കടം വരുത്തി വെച്ച് അങ്ങേരനെ നാണം കെടുത്തി. അതിലും വലിയ നാണക്കേട് ഞാനിപ്പോ അനുഭവിക്കണം. നിന്റെ അച്ഛന്റെ പേര് രാമചന്ദ്രൻ അല്ല പ്രതാപൻ എന്ന് കേട്ടപ്പോ എനിക്കിപ്പോ ആ മനുഷ്യനോട് തോന്നുന്നതും വെറുപ്പാ. ഒന്നല്ല, രണ്ടു പേരെ ആ നിന്റെ അച്ഛൻ ഓടിയ സമയം ചതിച്ചത്. എന്റെയും മല്ലികയും നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അമ്മ പലതും ചെയ്യാൻ പറ്റും, ചെയ്യാൻ തന്നെയാ പോകുന്ന. അമ്മ എന്താ ഉദ്ദേശിക്കുന്ന? തിരിച്ചു പോണത് എങ്ങോട്ടാണെന്ന് അറിയോ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. ഇനിയുള്ള കാലം നമ്മൾ ഇനി അവിടെയാ ജീവിക്കാൻ പോണേ. അത് വേണോ അമ്മേ? നമ്മുടെ അച്ഛനെ ഇനിയും നാണം കെടുത്തണോ? ആളുകൾ ചിരിക്കും അമ്മയും മല്ലികമ്മയും തമ്മിൽ വഴക്കിടുന്നത് കാണുമ്പോ. അത് വേണ്ട അമ്മേ, നമുക്ക് അങ്ങോട്ട് പോണ്ട. മല്ലിക നമുക്ക് പണം തന്ന എന്തിനാണെന്ന് ഞാൻ സംശയിച്ചത് നീ ഓർക്കുന്നുണ്ടോ? ഇപ്പോഴല്ലേ മനസ്സിലായത് അവര് കാണിച്ചത് ദയയല്ലെന്ന്. അവര് തന്നത് ജീവാംശ കോമ്പൻസേഷൻ. അവരുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയ്ക്ക് അവര് തരുന്ന ഭിക്ഷ.